കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുകയാണ് ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്റേത്. നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ആൾക്കാരെയൊക്കെ വെല്ലുവിളിക്കും, തന്നെ ചോദ്യം ചെയ്യാനൊക്കെ കഴിവുള്ളവൻ ആരുണ്ടടാ എന്ന് വെല്ലുവിളിക്കുകയാണ്. ആ ആരുണ്ടടാ എന്ന് വെല്ലുവിളിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അമിത്ഷായുടെ സിബിഐ ഇനി അമിത്ഷായുടേതാണോ എന്ന് ചോദിച്ചാൽ അമിത്ഷായുടേതല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണെന്ന് പറയേണ്ടി വരും. ചില കമ്മികളൊക്കെ, അന്തം കമ്മികളൊക്കെ അങ്ങനെ ചോദിക്കും, അമിത്ഷായുടെ CBI എന്ന് പറഞ്ഞാൽ ഇത് അമിത്ഷായുടെ CBI ആണോ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇരിക്കുന്നവൻ ഇരിക്കേണ്ടിടത്തിരുന്നാലേ നടക്കേണ്ടത് നടക്കേണ്ടതുപോലെ നടക്കുകയുള്ളൂ. മോദിയാകുമ്പോഴാണ്, മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് ഇന്ത്യയായി മാറുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് ആ മുഖ്യമന്ത്രി ഏതു തരത്തിലാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നത്. അങ്ങ് EMS മുതൽ കെ കരുണാകരനിലൂടെ, PK വാസുദേവൻ നായരിലൂടെ, സി അച്യുതമേനോനിലൂടെ, എന്തിന് ഇങ്ങേയറ്റം VS അച്യുതാനന്ദനിലൂടെ, ഉമ്മൻചാണ്ടിയിലൂടെ, AK ആന്റണിയിലൂടെ കേരളം പല മുഖ്യന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരിക്ക്, ഭീകരവാദ സംഘടനകൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പണം എത്തിക്കുന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക്, ആയുധക്കള്ളക്കടത്തുകാരിക്ക്, ലഹരിക്കള്ളക്കടത്തുകാരിക്ക് അടിമവേല ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ, ആ ആഭ്യന്തരമന്ത്രിയുടെ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വിലയിരുത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമിത്ഷായുടെ CBIക്ക് മുന്നിൽ പിണറായി വിജയൻ വിറങ്ങലിച്ചു നിൽക്കുന്നത്, വിറളി പിടിച്ചു നിൽക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി, വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ CBI കേസ് രജിസ്റ്റർ ചെയ്യുക. പിണറായി വിജയന് ചില സൂചനകൾ കിട്ടി, അതെവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ഇനി BJP പിണറായി വിജയന് ചാരന്മാരുണ്ടോ എന്നുള്ള ചോദ്യം സജീവമാകുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ ഒരു സൂചന കിട്ടി, ഒന്ന് സൂക്ഷിക്കുക, കേന്ദ്ര ഏജൻസികൾ വട്ടമിടാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കാണുന്ന പിണറായി വിജയൻ ഉടൻ തന്നെ ഒരു വിജിലൻസ് അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഞാനാണ് ആഭ്യന്തരമന്ത്രി, എൻ്റെതായ വിജിലൻസ്, ഞാൻ പറയുന്ന റിപ്പോർട്ട് വരും. EP ജയരാജൻ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുമ്പോൾ ആ വിജിലൻസ് ഒരു ക്ലീൻ ചിറ്റ് നൽകുകയാണ്. KT എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകും. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർക്കൊക്കെ തിരിച്ചു വരാൻ അവകാശമുണ്ട്. അപ്പോൾ CBI വന്നാൽ തൻ്റെ കളികൾ നടക്കില്ല. എന്നാൽ പിന്നെ ആദ്യമേ കയറി ഒരു വിജിലൻസിനെ അങ്ങ് പ്രഖ്യാപിക്കാം, അന്വേഷണം നടപ്പുണ്ടല്ലോ, ആ രീതിയിൽ തടിതപ്പാം എന്നുള്ള രീതിയിലാണ് CBI വരാതിരിക്കാൻ വിജിലൻസിനെ അങ്ങ് പ്രഖ്യാപിച്ചത്. പക്ഷേ ആൾ അമിത്ഷായാണ് അങ്ങ് കേന്ദ്രത്തിൽ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത്. പിണറായി വിജയന് വലിയ പിടിപാടില്ല ആരാണ് ഈ അമിത്ഷാ എന്നുള്ളത്. പിണറായി വിജയൻ ഒറ്റ കാര്യം അറിയാം, അമിത്ഷായ്ക്ക് നല്ല തടിയുണ്ട് എന്നറിയാം. ആ തടി മൊത്തം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് വെള്ളമാണെന്നും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്, ആ തടിയിലൊക്കെ വെള്ളമാണ്, വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വലിയ കാര്യപ്രാപ്തിക്കാരനാണ്. എന്തായാലും തടിയുള്ള അമിത്ഷാ, ആ തടി മുഴുവൻ വെള്ളമുള്ള അമിത്ഷാ CBIയെ ഇറക്കിവിട്ടു ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ CBI കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒന്നാം പ്രതിയാകുന്ന അവസ്ഥ ആ കേസിൽ നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു, തദ്ദേശ വകുപ്പ് മന്ത്രി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന അവസ്ഥ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി, അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നും അത് പ്രാഥമികമായി CBI വിലയിരുത്തുമ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു CBI. ഇനി വരാൻ പോകുന്ന പുകില് ഈ സ്വപ്ന സുരേഷ് എത്ര കമ്മീഷൻ പറ്റി. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ടാമനായ EP ജയരാജന്റെ മകൻ എത്ര കമ്മീഷൻ പറ്റി, പിണറായി വിജയന്റെ മകൾ എത്ര കമ്മീഷൻ പറ്റി, ഇത്യാദി ചോദ്യങ്ങൾ നിയമവൃത്തങ്ങൾക്കിടയിൽ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഉയർന്നു പൊങ്ങുകയാണ്.